മണക്കറി. ആദ്യം കൈ കുത്തി കഴിഞ്ഞിട്ട് നമ്മള് സവോള, ഇഞ്ചി ഇതൊക്കെ കൈ കണക്കാട്ടോ. അമ്മച്ചി അടുപ്പത്ത് വെച്ചോ, ചക്കി അടുപ്പത്ത് വെച്ചോ. പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് കുറച്ച് വിനാഗിരിയും ചുരുക്കാട്ടോ, ചുരുക്ക വിനാഗിരി ഒക്കെ കൈക്കാട്ടാണ്. ഒരു നമ്മുടെയൊക്കെ ഏകദേശം ഒരു ഐഡിയ അളവും വെച്ചെല്ലാം എടുക്കുക. വിനാഗിരിയും ഉപ്പും വെളിച്ചെണ്ണ ഇട്ടിട്ട് നന്നായിട്ട് കൂട്ടി ഒഴിപ്പിച്ച് തരുന്നു. അങ്കമാലിയിലെ മാങ്ങാക്കറി അയർലൻഡിൽ വന്നിട്ടുണ്ടാക്കാൻ നന്നായിട്ട് തിരുമണം. ഈ തിരുമണലാണ് മാങ്ങാക്കറിയുടെ ടേസ്റ്റ്. നന്നായിട്ട് തിരുമണം, തിരുമി ഉടക്കുക. നന്നായിട്ട് കല്ലിപ്പ് നല്ലത്, കല്ലിപ്പുണ്ടല്ലോ അമ്മച്ചി, അല്ലേ അമ്മച്ചി കൂടുന്ന കല്ലിപ്പല്ലേ, കുറച്ച് കല്ലിപ്പ്. ഇത് മാങ്കർക്ക് ആവശ്യമായ മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി അളവ്, ഇതൊക്കെ നമ്മുടെ കൈക്കണക്ക്. പ്രത്യേകിച്ച് അളവൊന്നും ഇത് നമ്മള് ചൂടുവെള്ളം ഒഴിച്ച് കുഴക്കാണ്. ഇത് ചൂടുവെള്ളം കേട്ടോ, ചൂടുവെള്ളത്തിൽ ഇട്ട് കുഴക്കുന്ന അതിന്റെ പച്ചക്കുത്ത് പോവാനും പച്ചച്ചളിയൊക്കെ മാറി നല്ല അടിപൊളി കറിയായിട്ട് വരാൻ വേണ്ടിട്ട് കുഴച്ച് അരക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടുക. ഒന്ന് കൂട്ടി തിരുമി യോജിപ്പിക്കുക. തിരുമി യോജിപ്പിച്ചിട്ട് നമ്മളിത് മാങ്ങ തിളച്ചിട്ട് നല്ലത്. പറഞ്ഞ നമ്മള് ചോക്കയും ഇതൊക്കെ തിരുമി വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ കരങ്ങി പോവില്ല. ഇനി നമ്മള് ഉപ്പും വിനാഗിരിയും മഞ്ഞപ്പൊടിയും കൂടെ തിരുമി വെച്ച മാങ്ങ ഇതിലേക്ക് ചേർക്കാണ്. അതും ഒന്ന് തിരുമുക. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും സവോളയും ഒക്കെ കൂടി ചേർന്നൊരു മണം വരും. തിരുമി ഇനി നമ്മൾ ചേർക്കേണ്ടത് രണ്ടാം പാലാണ്. ഇനി നമ്മൾ ചേർക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാല്. ഇതൊരു ഒന്നൊന്നര തേങ്ങയുടെ പാലുണ്ട് കേട്ടോ രണ്ടാം പാല്. അവിടെ മാങ്ങാക്കറി, ഇവിടെ ഗ്രില്ല്. കറി വേണോ? ഗ്രില്ലുണ്ടാക്കി അടുപ്പത്ത് വെക്കും, തിളച്ച് വെന്ത് കഴിയുമ്പോ ഇളക്കി കൊടുക്കുക. ഇനി ഇളക്കി ഇളക്കി തിളച്ച് കഴിയുമ്പോ നമുക്കൊന്നുകൂടി ഇളക്കി കൊടുക്കാം. തിളക്കട്ടെ. മാങ്ങ വെന്തു, സവോള ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മള് തലപ്പാൽ ഒഴിക്കാൻ പോവാണ്. ഒന്നാം പാല്, ഒന്നാം പാല് ഞാൻ ഒന്നാം പാൽ ഒഴിച്ചു. ഒന്നാം പാൽ ഒഴിച്ചു. ആ സമയത്ത് ഇനി നമ്മൾ ഇളക്കുന്നത് ഒരു വശത്തേക്ക് ഇളക്കാവുള്ളു, രണ്ടു വശത്തേക്ക് ഇളക്കരുത്. രണ്ടു വശത്തേക്ക് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി പിരിഞ്ഞു പോകും, പിരിഞ്ഞു പോകും. ഒറ്റ വഴിക്ക് വെളിച്ചെണ്ണ കുപ്പിയില, മേളത്തെ കുപ്പിയില്. അപ്പൊ മാങ്ങ തിളക്കുന്ന സമയം കൊണ്ട് നമ്മളിത് ഇവിടെ അടുത്ത അടുപ്പില് നമ്മള് ചട്ടി വെച്ച് കടുക് പൊട്ടിച്ചിടാൻ വേണ്ടിട്ട് അയർലൻഡിലെ വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ, കട്ടായിട്ടിരിക്കുന്ന അടിപൊളി മാങ്ങാക്കറിയാണ്.
നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് പറയാം അങ്ങനെയുണ്ടല്ലോ. ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടി ഉപ്പൊക്കെ ഇടുക. മാങ്ങയ്ക്ക് നല്ല പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ടാണ് അമ്മച്ചി കൊണ്ടത് മാങ്ങയാണാ? അങ്കമാലിന്ന് കൊണ്ടുവന്ന മാങ്ങയാണ്. അങ്കമാലി അയർലൻഡിലെത്തി. അയർലൻഡില് മാങ്ങ വന്നേ കയറി വന്നതാണ്. ആ മാങ്ങയാണ് ഇവിടെ അയർലൻഡില് കറി വെച്ച്. ഉള്ളി മൂത്തു, ഉള്ളി മൂത്തിട്ട് നമ്മൾ രണ്ട് വേപ്പിന്റെ ഇല. ോയി മാങ്ങാക്കറിയാണ് അങ്കമാലി മാങ്ങാക്കറിയാന്ന് പറയുന്നത്. അയ്യപ്പൊഴിന്ന് വന്നതാണ്. തന്നെ കുക്ക് ചെയ്തിട്ട് തന്നെ അഭിപ്രായം പറയുന്ന മുഖതികൾ. നല്ലതടി, നല്ല അടിപൊളി മാങ്ങ. ഇനി നമുക്ക് ചോറുണ്ണുമ്മ എടുക്കാം. അമ്മച്ചിയുടെ മാങ്ങക്കറിയുടെയും കൂടി